പ്രൈസ് ദി ലോർഡ്. പ്രഭാത മന്നയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. കൊലോസ്യലേഖനം 3:4 നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇവിടെ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ, എന്തിനാണ് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നത്, ദൈവത്തിൻ്റെ ഹിതമല്ലാത്തതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കണമെന്നൊക്കെ പറയാനുള്ള കാരണമെന്താ? മറ്റൊന്നുമല്ല, ഇവിടെ പറയുന്നു ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും ക്രിസ്തുവിനോടുകൂടെ വെളിപ്പെടണം, തേജസ്സിൽ വെളിപ്പെടണം. അതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാണ് ദൈവത്തിൻ്റെ ഹിതം വ്യക്തമായി തിരിച്ചറിഞ്ഞ് അതിന് പ്രകാരം മുൻപോട്ട് പോകണമെന്നുള്ള ശക്തമായ ദൈവിക ദൂതുകൾ സ്വർഗത്തിലെ ദൈവം നമുക്കായി നൽകുന്നത്. അപ്പോൾ ക്രിസ്തു, ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ജീവനായ ക്രിസ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജീവനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അവിടുന്ന് മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റു, കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ജീവനോടെ ഇപ്പോഴും സ്വർഗത്തിൽ വസിക്കുകയാണ്. കൊലോസ്യ വിശ്വാസികളോട് പറയുമ്പോൾ ചിലരെങ്കിലുമൊക്കെ മരിച്ച ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകാം, എന്നാൽ ഇപ്പോഴും മരിച്ച് കല്ലറയിൽ ഇരിക്കുന്നവനായിട്ടല്ല ക്രിസ്തുവിനെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നത്. കല്ലറയെ ഭേദിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. അതുകൊണ്ടാണ് ജീവനുള്ള ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നാം എന്ത് ചെയ്യണം? പിശാച് നമ്മെ കല്ലറയ്ക്കകത്ത് ഒതുക്കി പുറത്തു വരാതെ വണ്ണം വലിയ കല്ലൊക്കെ ഉരുട്ടി വച്ച് നമ്മുടെ ജീവിതത്തെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, നാമും ദൈവശക്തി പ്രാപിച്ച് ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തി പ്രാപിച്ച് സകല പ്രതിബന്ധങ്ങളെയും ജയിച്ച് എഴുന്നേറ്റ് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ എഴുന്നേൽപ്പിനായി, ആ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നാം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ക്രിസ്തു ജീവനുള്ളവനായി വെളിപ്പെട്ടതുപോലെ നാമും ആത്മീക ജീവനുള്ളവരായി വെളിപ്പെടണം, നാമും തേജസ്സുള്ളവരായി വെളിപ്പെടണം. ദൈവത്തിൻ്റെ ആദ്യായ നമ്മെക്കുറിച്ചുള്ള ആഗ്രഹമത. അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ തുറന്നടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, അത്യാഗ്രഹം, ഇവയെല്ലാം, ഈ അവയവങ്ങളെ നാം മരിപ്പിച്ചിട്ട് നാം ആരാകണം ക്രിസ്തുവിന് ഏറ്റവും അധികം പ്രയോജനമുള്ള അനുഗ്രഹിക്കപ്പെട്ട മക്കളായി, അവിടുത്തെ സകലത്തെയും പ്രസാദിപ്പിച്ച് മുൻപോട്ട് പോകുന്ന മക്കളായി നിൽക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ വിളിയെ, തിരഞ്ഞെടുപ്പിനെ നമുക്ക് വ്യക്തമായി തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാം. നമുക്കും ജീവനുള്ളവരാകാം, തേജസ്സുള്ളവരാകാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവസന്നിധിയിൽ ജീവനുള്ളവരായി, തേജസ്സുള്ളവരായി, ശക്തിയോടെ മുൻപോട്ട് പോകാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. കർത്താവിന് പ്രയോജനമുള്ള മക്കളാകണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ.